വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അത് തന്നെ ഇപ്പോൾ വെജിറ്റേറിയനിലോട്ട് പോയെന്ന് ചോദിച്ചാൽ കർക്കിടക മാസമൊക്കെ അല്ലേ, അന്നേരം പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും മിക്കപ്പോഴും എല്ലാവരും അല്ലേ വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു വെജിറ്റേറിയൻ ഡിഷ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർ പോലും വെജിറ്റേറിയൻ ആവുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വെജിറ്റേറിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഡിഷ് എന്ന് പറയാൻ ഒക്കെയല്ല, ഒരു റാപ്പാണ് ചെയ്യാൻ പോകുന്നത്. ആ റാപ്പ് വേറെ ഒന്നുമല്ല, കത്തി റോളാണ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആ എന്നാ പറയുക, ആ തെരുവിൽ നിന്ന് കഴിക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ രുചി എന്ന് പറയും. പക്ഷേ എന്നാ ഹൈജീനൊക്കെ നോക്കുവാന്നേല അപ്പനും അമ്മയൊക്കെ നമ്മൾ എപ്പോഴും മഴക്കൂർ എന്നെ താടി റോട്ടിൽ നിന്നുകൊണ്ടാണോ കഴിക്കുന്നത്, ഈ പൊടിയെല്ലാം പിടിച്ചേ ചെല്ലേ എടുത്ത് കഴിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകം, അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ചിലപ്പോൾ അത്രയും ഒക്കുകയില്ല. പക്ഷേ എന്നാലും നമ്മുടെ എല്ലാ മനുഷ്യർക്കും കൊതി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്തോളം കാലം നമ്മൾ വീട്ടിൽ ശ്രമിക്കാതെ ഇരിക്കുകയല്ല. ഇന്ന് വേണ്ടിയ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നോക്കിക്കോ. കുറച്ച് പനീർ, പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ജീരകം, ഗരം മസാല, കുറച്ച് ആംചൂർ പൗഡർ. ഇത് ഈ ഡ്രൈ മാംഗോ പൗഡറാണ്. എന്ന് വെച്ചാൽ ഈ മാങ്ങ ഉണക്കി പൊടിച്ച അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അയ്മോദകം വേണം, അതിൻ്റെ കൂടെ ചാറ്റ് മസാലയും വേണം. ഇത് രണ്ടും ചിലപ്പം നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുകയില്ല. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരണമെങ്കിൽ ഇതൊക്കെ നല്ലതായിട്ട് ചേർക്കണം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്. ഇതെന്നാത്തിനാണ്, ഇപ്പം ജീരകവും ജീരകപ്പൊടിയും കൂടെ എന്നാത്തിനാന്ന് ചോദിച്ചാൽ രണ്ടും വേണം എന്നല്ല ഞാൻ പറയുന്നത്. ജീരകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മണം വരും ജീരകത്തെക്കാട്ടിലും. ചിലർക്ക് ജീരകം തന്നെ ഇടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ചിലപ്പോൾ ജീരകം മാത്രം ഇട്ടേച്ചാൽ മതി. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളേ. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങാ നീര്, ഉപ്പ്. ഇത് ഇത്രയും നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്, പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. പനീറിനകത്ത് പെരട്ടി വെക്കാനുള്ള. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു സാലഡ് ഉണ്ടാക്കണം, അത് അതിൻ്റെ മേളിൽ വെക്കാനുള്ളയാ. അതിന് എന്നാക്കിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്യാബേജ് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കൻ, ക്യാരറ്റ്, ഇച്ചിരി ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില അതിടാം. പുതിന ഇഷ്ടമാണെന്നേല അങ്ങനെയും ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത്. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പനീർ ഒന്ന് കുഴച്ച് വയ്ക്കണം. അതിന് എടുക്കേണ്ട സാധനം എന്നാന്ന് നോക്കാം. മഞ്ഞപ്പൊടിയിൽ നിന്ന് തുടങ്ങാം. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, എന്നാന്ന് വെച്ചാൽ ആ പനീറേലൊന്ന് പെരണ്ടിരുന്നേച്ചാൽ മതി. നമ്മൾ എന്തോരം പനീറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കണക്കിന് ഉള്ള പൊടി എടുത്തേച്ചാൽ മതി. അതായത് ഇതിനകത്ത് സ്പൂൺ കണക്കൊന്നും പറഞ്ഞാൽ ശരിയാകുകയില്ല. ഗരം മസാല, കുറച്ച് ആംചൂർ പൗഡറാണ്. ജീരകം ഞാൻ ഇടുന്നില്ല, ജീരകപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അതുകൊണ്ടോ അതുകൊണ്ട് എന്നാണെന്നറിയോ ഇച്ചിരി മണം നല്ലതായിട്ട് വരും. പിന്നെ കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതിനകത്ത് എടുക്കുന്ന തൈര് കുറച്ച് കട്ടിയുള്ള തൈ, കട്ട തൈരായിരിക്കണേ. എന്നാന്നോ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞേച്ച് തോർത്തേ കെട്ടിയിട്ടേച്ചാൽ മതി. അന്നേരം അതിൻ്റെ വെള്ളം എല്ലാം ഊറിപ്പോയിച്ച് നല്ല ഹങ്കേർഡായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ചേർക്കുക. അത് ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ വെള്ളമില്ലാത്ത ആ ഭാഗം മാത്രം, ഇങ്ങനെ കട്ടിയായിട്ട് വരുന്ന തൈരിൻ്റെ ഭാഗമില്ലേ, അത് മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നാരങ്ങാ നീര്, പക്ഷെ തൈര് ഇച്ചിരി പുളിയായിരിക്കും, അപ്പോൾ ഒത്തിരി പുളി അങ്ങ് വേണ്ട. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തുണ്ടല്ലോ ഇച്ചിരി അയ്മോദകവും ഒക്കെ ഇടുവാന്നേല്, ചാട്ട് മസാലയും കൂടി ഇടുവാന്നേല് കുറച്ചുകൂടെ നല്ലൊരു മണവും, നമ്മൾ വറക്കുമ്പോഴത്തേക്കൊക്കെ നല്ലൊരു മണം കിട്ടും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. പനീർ ഒന്നെങ്കിൽ ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ചേച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ മുറിക്കാം. എങ്ങനെ ആയാലും
ഇത് മാറിനേറ്റ് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ആ സാലഡും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഇതിനകത്തോട്ട് ഇച്ചിരി ക്യാബേജ്, കുറച്ച് ക്യാപ്സിക്കം, ഇച്ചിരി ക്യാരറ്റ്, ഇച്ചിരി ഉള്ളി, ഒരു ഇച്ചിരി പച്ചമുളക്, മല്ലിയില, ഇച്ചിരി നാരങ്ങാനീരും ഉപ്പും. ഇതും കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പനീർ ഉണ്ടാക്കാം. ഇനി എന്നാ ചെയ്യേണ്ടത്? ഇതിന് ശരിക്കും ഒന്നെങ്കിൽ മൈദാ ചപ്പാത്തി ചെയ്യാം, ടൂട്ടീലാസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ആട്ടാ ചപ്പാത്തി മതി. അതിനും നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഹാഫ് കുക്ക് ചപ്പാത്തി മേടിക്കുക, അതിനകത്തോട്ട് ഉണ്ടാക്കുക. കാര്യം മൈദാ പറയാത്ത എന്നാന്ന് വെച്ചാൽ മൈദയിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പക്ഷേ ആട്ട ആരും കുറച്ചെല്ലാവരും പറയുന്നത് ഹെൽത്തി ആണെന്ന്, പിന്നെ ഗോതമ്പ് ഏറ്റവും നല്ലതെന്ന് പറയും. അത് മതി. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം, പനീർ ഒന്ന് വറുത്തെടുക്കാം. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും മാറിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ എണ്ണ ചൂടായി, ആ ഒരു സമയം കൊണ്ട് ഒരു ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി സമയം പോകാൻ സമയം നമുക്ക് നേരമില്ല, അതുകൊണ്ടാണേ ഇതിനകത്തോട്ട് ഈ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ. ഒരു ഷാലോ ഫ്രൈ മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്തേച്ചാൽ മതി, അതല്ല ഒരു ഡീപ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാര്യം ഞാൻ എപ്പോഴും പറയുവരെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനോടാണ് എനിക്ക് സന്തോഷം. അപ്പോൾ ഡീപ് ഫ്രൈ ആയാൽ ആർക്കാ കഴിക്കാൻ മേലാന്നറിയാമല്ലോ, പ്രായമുള്ളവർക്കൊന്നും തിന്നാൻ ഒക്കെയല്ല. അതുകൊണ്ട് മാക്സിമം എന്നാൽ അരപ്പെല്ലാം വേവുകയും വേണം, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുകയും വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വറുത്തെടുത്താൽ മതിയേ. ഇതിവിടെ ഒരു ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിപ്പോഴത്തെ ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ഇതെന്നാന്നറിയോ, ഈ എണ്ണയെ കിടന്ന് മുരിയുന്നത് മാത്രം മതി. അതായത് ചുരുക്കം പറഞ്ഞാൽ ഞാൻ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാം. എന്നാൽ നമ്മുടെ ആ അരപ്പ് മുഴുവൻ 4 സൈഡുണ്ട് പനീറിൻ്റെ, അതെല്ലാം മുരിയേം വേണം. പക്ഷേ പനീറിനൊന്നും ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചച്ചോവ വരാൻ പാടില്ല. ഇനി നമുക്ക് തീ അങ്ങോട്ടും അങ്ങോട്ടും ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. കാര്യം എന്നാന്ന് വെച്ചാൽ അരപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും വശവും അങ്ങ് മുരിഞ്ഞു കഴിഞ്ഞേ. ഇനി നമ്മുടെ ചപ്പാത്തി ഇതിനകത്ത് ചുട്ടെടുക്കണം. അത് ഇച്ചിരി നെയ്യേ ചുടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതല്ല സാധാ ആണെങ്കിൽ അങ്ങനെ സാധാ എണ്ണ തൂത്ത് ചുടുവാന്നേൽ അങ്ങനെ, അതല്ല ഡ്രൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഓയിലി ഉള്ളതാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കാൻ പോവാം. നമ്മൾ ശരിക്കും സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേര് ബോംബെ സ്ട്രീറ്റ്സിലൊക്കെ ഈ കട്ടി റോളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ നല്ലോണം എണ്ണ ഒഴിച്ച് അങ്ങ് മുരിച്ചെടുത്തേച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത്രയും വേണ്ട, ആ ചപ്പാത്തി ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ തേച്ചാൽ മതിയേ. ക്രിസ്പി ചപ്പാത്തി ഇഷ്ടമുള്ളവർക്ക് ക്രിസ്പി ആക്കിയെടുക്കാം, അതല്ല സോഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഒത്തിരി ഞാൻ മുരിക്കുന്നില്ല, ഒരു ലൈറ്റായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഒത്തിരി മുരിച്ചാൽ നമുക്കിങ്ങനെ കടിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും, കുറച്ച് ഹാർഡായി പോകും. സോഫ്റ്റ് ആണെങ്കിൽ നല്ലതല്ലേ. ചപ്പാത്തി മുരിയട്ടെ, ആ സമയം ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് അത് റോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് പുതിന ചട്നി തേക്കുക, ഈ കംപ്ലീറ്റ് ചപ്പാത്തിയിൽ പുതിന ചട്നി ചേച്ചേച്ച് നമുക്ക് ലെയർ ചെയ്യാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതെല്ലാം നമ്മൾ ആക്കിയതിന് ശേഷം
ചമ്മന്തിയിൽ മൂക്കി കഴിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇപ്പോൾ പുതിന ചമ്മന്തി തേക്കുന്നില്ല, കാര്യം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയല്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ചുമ്മാ ഒന്നുമില്ല, ഇനി ഈ പനീറും ഈ സാലഡും ഉണ്ടാക്കി വെച്ചേക്കുന്നതും കൂടെ ഒന്ന് ലെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് പനീർ വെക്കാൻ പോവാം. ഇതിനകത്തോട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന സലാഡും കൂടി ഇടുക. അന്നേച്ച് ഇതൊന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കുക, നെക്സ്റ്റ് രണ്ട് സൈഡ്. ഇങ്ങനെ നമ്മുടെ റോളാക്കിയതിന് ശേഷം ഫോയിൽ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഏതാന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളത് ഏതാന്ന് വെച്ചാൽ അതിനകത്ത് റാപ്പ് ചെയ്തെടുക്കണം. ഇതിനി റാപ്പ് ചെയ്തെടുത്ത് എല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു മിനിമം 10 മിനിറ്റെങ്കിലും വേണ്ടേ. എല്ലാവരും നമ്മുടെ എന്നാ പറയുക, നമ്മുടെ കാട്ടി റോൾ ഇവിടെ റെഡിയാണ്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ എന്നാ പറയുക, അയ്മോദകവും ചാട്ട് മസാലയും കൂടി ഇട്ടാൽ മാത്രമേ അതിന് ആ കറക്റ്റ് ഫ്ലേവർ വരത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഈ മലയാളികൾക്കുണ്ടല്ലോ, അതൊന്നും പിടിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തെ. ഇടണം, ഫസ്റ്റ് കഴിക്കുമ്പോൾ അതിട്ട് ആ ടേസ്റ്റ് അറിഞ്ഞു വേണം ഇത് കഴിക്കാനായിട്ട്. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠ ഭാരതത്തിലെ രാഹുലും ആദിദേവുമാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ില്ലേ, ഭയങ്കര ആധ്യാത്മികമായിട്ടുള്ള കുട്ടികൾ അധികം സംസാരിക്കില്ലെന്ന് തോന്നാണ്. നമുക്കന്ന് ഇരുന്ന് വർത്താനം പറയാം. ഇന്ന് വാ. ആന്റി ചോദിക്കും, ചോദിക്കൽക്ക് മാത്രം ഉത്തരം തരാൻ നിൽക്കരുത്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കാം, തുടങ്ങുന്നതിന് മുന്നേ ആന്റി എന്നാ പറയണ്ടേ? അമ്മ നാരായണ എന്നാണോ, നമ ശിവായ എന്നാണോ, എന്താ പറയാ, ആരാ ഉള്ളിലുള്ള ഇഷ്ട ദേവത ആരാ? എല്ലാവരും ഒന്ന് തന്നെയാണല്ലോ. അത് സത്യം. അത് ഒന്നിലേക്ക് വന്ന് ഗണപതി. ഓക്കെ മോനോ, എല്ലാ ദൈവങ്ങളും പരബ്രഹ്മ ചൈതന്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളാണല്ലോ. പരബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാ ഈ ചൈതന്യം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പരബ്രഹ്മത്താലാണ്. പരബ്രഹ്മത്താൽ തന്നെയാണ് ഇത് സംരക്ഷിക്കപ്പെടുന്നതും. പരബ്രഹ്മത്താൽ തന്നെയാണ് ഇത്. അപ്പൊ ഈ പരബ്രഹ്മം സാക്ഷാൽ ദേവിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കോ? എല്ലാമാണല്ലോ. ശിവൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിന്റെ ശിവൻ സംഹാര ഭാവമാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ അത് സംരക്ഷക ഭാവമാണ്. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ഭാവമാണ്. ആന്റി ഒരു ദേവി ഭക്തിയാണ്, അതുകൊണ്ട് ആന്റി ദേവി ക്ലാസ്സസിലൊക്കെ പോവാറുണ്ട് മോനെ. പക്ഷെ നിങ്ങളുടെ അത്ര അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആധ്യാത്മികമായിട്ട് ആന്റിക്ക് ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കും വലിയ അറിവൊന്നുമില്ല, ഞങ്ങളിപ്പം പഠിച്ചു പഠിച്ചു. ആര് പറഞ്ഞു നിങ്ങൾക്ക് അറിവില്ല? ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ 6 മാസമായിട്ടേ ഉള്ളൂ പഠിച്ചിട്ട്. ആണോ, ഇത് എവിടുന്നാ പഠിച്ചു തുടങ്ങിയത്? ഞങ്ങളുടെ സ്കൂളിലെ മലയാളത്തിന്റെ അധ്യാപകനും പിന്നെ സപ്താഹ നവാഹ ആചാര്യനും ഒക്കെ ആയിരുന്ന ആയ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇവന്റെ പിതാവാണ്. ആ അച്ഛൻ്റെ എന്താ പഠിക്കുന്നത്? നമ്മുടെ ഈ ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി മക്കൾ പഠിച്ചതാണ്. മോനോ 6 മാസേ ആയുള്ളൂ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തന്നെയാണോ മോനെ ഇത്? പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാണ്. ആണോ, അപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോ മോന് ഇൻട്രസ്റ്റ് തോന്നിയോ? ഇത് പിന്നെ കുഞ്ഞുനാളും മോലെ പഠിക്കുവാന്ന് വിചാരിച്ചോ, പക്ഷെ മോൻ 6 മാസേ ആയിട്ടുള്ളൂ. ആ ഒരു ലൈറ്റ്, അതായത് ഒരു എന്താ പറയുക, ഒരു പ്രഭ ആ ഉള്ളിലേക്ക് വരാനും, ആ ഒരു നമുക്ക് പറയല്ലേ നമ്മുടെ മനസ്സിനകത്ത് ഒരു സാധനം ക്ലിക്ക് ചെയ്യാന്നൊക്കെ പറയല്ലേ, അതിനോടൊരു ഇഷ്ടം തോന്നുക. കാര്യം നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെന്നല്ല, മുതിർന്നവർന്നല്ല, ഇങ്ങേറ്റം ഒരു ജനറേഷൻ വരെ ആൾക്കാർക്ക് പോലും ഇത്രയും കാര്യങ്ങൾ പോലും അറിവില്ല. ആരും നാമം പോലും ജപിക്കും നമ്മൾ കാണുന്നില്ലല്ലോ വീട്ടിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, നിങ്ങൾ നല്ല അസലായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം മോന് അങ്ങനെ തോന്നാൻ കാര്യം, ഇനിയിപ്പോൾ അത് ഭാവിയിൽ കുറേ കൂടെ പഠിക്കണം എന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ രാഹുലിന്? ഇപ്പോഴും ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പഠിക്കാൻ ഒരാൾക്കും സാധ്യമല്ല, പറ്റില്ല. അപ്പോഴും കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ രാമായണത്തിൻ്റെ ആ വലിയ സാഗരത്തിൽ ചെറിയൊരു ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴും വലിയ കുറച്ചുകൂടി വളരുമ്പോൾ അത് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു വലിയൊരു മുതിർത്ത വ്യക്തികൾ സംസാരിക്കുന്ന പോലെയാണ് രാഹുൽ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രാഹുലിനെ വിളിക്കുമ്പോൾ എനിക്ക് രാഹുൽ ഈശ്വരനെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ പ്രോഗ്രാമിൽ വന്നില്ലേ രാഹുൽ? ഈ പറഞ്ഞ പോലെ ഡിബേറ്റിൽ രാഹുലിനെ മിണ്ടാണ്ടാക്കി എന്നാണ് കേട്ടത്.
അങ്ങനെയല്ല, അത് ഞങ്ങള് ഓരോ സ്കൂളും പോസിറ്റീവും നെഗറ്റീവും വാദിക്കണം. ഇവിടെ ശൂർപ്പണഖയായിരുന്നു ആദ്യത്തെ വിഷയം. അപ്പോഴ് അത് ശൂർപ്പണഖയോട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ചെയ്ത തെറ്റ് എന്ന തരത്തിൽ വാദിക്കേണ്ടി വന്നിരുന്നു. അത് ആ പരിപാടിക്ക് വേണ്ടി വാദിച്ചതാണ്. അപ്പോഴ് രാഹുലീശ്വർ സാറ് ഞങ്ങളെ കുറച്ചുകൂടി ഞങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പറയാൻ അവസരം ഒരുക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ സാറ് ഞങ്ങൾക്ക് പോയിന്റ് തരുന്ന തരത്തിൽ ഒരുപാട് നല്ല തരത്തിലൊരു പ്രോത്സാഹനം തന്നു. അപ്പോഴ് അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതായത് പോയിന്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീമിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതെ. അപ്പൊ ഇനി മോനി പറഞ്ഞ പോലെ ആധ്യാത്മികം ഒരിക്കലും ഇന്ന സ്ഥലത്ത് നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോകെ പോകെ അത് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? മിക്ക കുട്ടികളും എന്താ പറ്റുന്നതെന്ന് അറിയാവോ, കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മടുക്കും, മടുത്തിട്ട് പറയുമ്പോൾ എനിക്ക് ഇതങ്ങ് മേല എന്ന് പറഞ്ഞ ചെൻ കളഞ്ഞു പോവും. അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ തന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ. രാഹുൽ അങ്ങനെ പറ്റുന്ന കാലം വരെ എന്തായാലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ട് അത് പകുതി വഴി കളയുവേലല്ലോ. ഇല്ല, ഒരിക്കലില്ല. നല്ലൊരു കാര്യം അത്. കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പത്തെ പിള്ളേരുണ്ട്, ആന്റിയുടെ മക്കളെ ഉൾപ്പെടെ പറയാം, എന്നെ തന്നെ ബാക്കി കുട്ടികളെ കുറ്റം പറയുന്നത്. ആന്റിയുടെ മക്കള് ഈ പറഞ്ഞ പോലെ പൂജാമുറിയിൽ ഒന്ന് വിളക്ക് കത്തിക്കാൻ ആന്റി ഒരു 10 പ്രാവശ്യം അലച്ചാൽ കത്തിക്കത്തുള്ളൂ. അങ്ങനെ മക്കളുടെ ഇടയിലാണ് ഇങ്ങനത്തെ കുട്ടികൾ ഇപ്പം ആധ്യാത്മികമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം നിങ്ങൾ ശ്രേഷ്ഠ ഭാരതത്തിലെ രാമായണമാണ് ബേസ് ചെയ്ത് എടുത്തേക്കുന്നത്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാ? ശ്രീരാമൻ. രണ്ടുപേർക്കും അതിന് ഒറ്റയടിക്ക് ശ്രീരാമനെ പിടിച്ചേ. എന്നാ താരൊക്കെയുണ്ട്? ഹനുമാനുണ്ട്, ലക്ഷ്മണനുണ്ട്, സീതാദേവിയുണ്ട്, രാവണനുണ്ട്. രാമോ രമയതാം ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ ആരോ അവനാണ് രാമൻ. നേരെ മറിച്ച് രാവൺ എന്ന് പറയുന്നത് ദുഃഖിപ്പിക്കുന്നവൻ, കരയിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ വിചാരിച്ചോ രാവണൻ ഒരു ഇച്ചിരി നല്ല മനുഷ്യൻ. രാവണൻ ശിവഭക്തനാണെന്ന് പറയുമ്പോഴും ശിവനോട് വരെ രാവണൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതായത് സ്വന്തം ജ്യേഷ്ഠനായ വൈശ്രവണൻ നന്മ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് രാവണൻ. അതായത് നല്ലൊരു ഭക്തനായിരുന്നു എങ്കിൽ ഈശ്വരനെ അറിയുന്നവൻ എപ്പോഴും നല്ല കാര്യങ്ങൾ കേട്ടു ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും. അതായത് ഒരു ഭക്തൻ ഒരിക്കലും ഹിംസയുടെ മാർഗത്തിലേക്ക് ചരിക്കില്ല. അങ്ങനെ ചെയ്തിട്ട് രാവണൻ വൈശ്രവണനോട് യുദ്ധം ചെയ്യുന്നു. വൈശ്രവണൻ ഇവിടെ ഗുരുവാണ്. ഗുരുരേവ പരം ബ്രഹ്മ എന്നാണ് ദ്വൈതോപനിഷത്ത് പറയുന്നത്. മേബി കുഞ്ഞുനാള് മുതലെ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, വാക് സാമർഥ്യവും അതിൻ്റെ ഉള്ളിലേക്ക് മനസ്സിലാക്കി ഇത്രയും നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ ശ്ലോകങ്ങൾ പറയുമ്പോഴൊക്കെ, ഒരു ശ്ലോകം പഠിക്കുമ്പോഴൊക്കെ മോൻ എങ്ങനെ ആ ശ്ലോകം പഠിക്കുക? ഇപ്പം മോൻ ഇപ്പം ഇത്രയും പറഞ്ഞത് എനിക്ക് കേൾവി മാത്രമേ ഉള്ളൂ, ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ മക്കളിങ്ങനെ കറക്റ്റ് സ്ഫുടതയോടുകൂടിയാണ് ആ ഓരോ ശ്ലോകങ്ങൾ പറയുക. അത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്? ആദ്യം അത് എഴുതി തന്ന അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ എത്ര ദിവസം എടുത്താണ് ആ ഒരു ശ്ലോകം പഠിക്കുക? വാൽമീകി രാമായണത്തിൽ സുന്ദരകാണ്ഡം എന്ന് പറയുന്നത് ഓരോ സർഗങ്ങളായിട്ട്, ഈ അധ്യായം എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് സർഗം. ഉത്തര രാമായണത്തിന് 110 സർഗമാണുള്ളത്. സുന്ദരകാണ്ഡത്തിന് ഏകദേശം ഒരു 60-75 സർഗമുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു വലിയ വേജായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 7-8 ദിവസം കൊണ്ട് ഒരു സുന്ദരകാണ്ഡം എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ ഉത്തരകാണ്ഡം എന്ന് പറയുന്ന ഭാഗവും പഠിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ആധ്യാത്മിക രാമായണവും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ പഠിക്കല്ലേ, അപ്പം സ്കൂളിൽ ബാക്കി വിഷയങ്ങളൊക്കെ പഠിക്കണ്ടേ നമുക്ക്? അതിനൊക്കെ സമയം കിട്ടും? അതിനോ ഏത്, നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ് അതെല്ലാം പഠിക്കണ്ടേ? മലയാളം നമ്മുടെ അക്കാഡമിക് വൈസ്. ഈ ആധ്യാത്മിക രാമായണം എന്തായാലും നമ്മുടെ അക്കാഡമിയിൽ ഇല്ല, ഇല്ലാത്തതാണ്. മറ്റ് സബ്ജക്റ്റൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ സമയം എപ്പോഴാണ് കണ്ടെത്തുക? ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പം 10th അല്ലേ, അപ്പം നമുക്ക് അഫ്കോഴ്സ് ബോർഡ് എക്സാമും കൂടെ നമ്മൾ മുന്നേ കാണണം. ഇത് പഠിക്കുന്നവർക്ക് എന്തായാലും അക്കാഡമിക് ലെവലിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ശ്രദ്ധയുണ്ടാവും. അതായത് ആധ്യാത്മിക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഉറപ്പിക്കുന്നവർക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും എന്തായാലും ശ്രദ്ധയുണ്ടാവും. നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക എന്നതാണ്. ശ്രദ്ധ ഉണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞു. അല്ല, അത് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യം. അപ്പൊ നിങ്ങൾക്ക് മറ്റു സബ്ജക്റ്റിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അനുഭവത്തിൽ ഏകദേശം ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രാവർത്തികമായി വരുന്നുണ്ട്. ഏതാണ്? അതിപ്പോ ശ്രദ്ധാവാൻ ലഭ്യതേ ഞാൻ എന്ന് പറയുന്നത് ശ്രദ്ധയോട് പഠിക്കുന്നവന് ജ്ഞാനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ സംസ്കൃത ശ്ലോകമെല്ലാം പഠിക്കുമ്പോ ഞങ്ങൾ ബുദ്ധി വർദ്ധിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അമ്മയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അപ്പൊ ഞാനും അപ്പൊ നമുക്ക് വേഗം നമുക്ക് ആർജിക്കാൻ കഴിയുന്നതാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ പഠിച്ചാൽ എനിക്ക് ബുദ്ധി വെക്കോ? ഏകാഗ്രത കിട്ടുമെന്ന് പറയുന്നത് ഭക്തിയോടെ പഠിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഫലം എന്തായാലും ലഭിക്കും. കണ്ടോ, അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ തൊട്ട് കിട്ടും. അതാണ് കറക്റ്റ്. ആരെന്ത് ശ്രദ്ധയോടെ പഠിച്ചാലും കിട്ടും അല്ലേ. അപ്പൊ ഞാൻ പഠിക്കട്ടെ ഇനി ശ്ലോകങ്ങളൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതോടെ ആധ്യാത്മികമായിട്ടൊക്കെ കേൾക്കാനൊക്കെ. മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നതാണ്, അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ചിന്ത കൊടുക്കുമ്പോൾ അതിൽ തന്നെ ആയിരിക്കുമല്ലോ ഞങ്ങളുടെ ചിന്ത. ആ സമയത്ത് ഞാൻ ബുദ്ധി വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ മാതാപിതാക്കൾ ഇത് പഠിക്കാൻ വിടുന്നത്. ഇപ്പൊ സ്കൂളിലൊക്കെ ഭയങ്കര സെലിബ്രിറ്റി ആയോ?
ഈ ശ്രേഷ്ഠ ഭാരതം ഓ പിന്നെ ചുമ്മാ പറയല്ലേ, നിങ്ങൾ 10 പേരെല്ലാരും ടി വി കാണുമല്ലേ, അന്നേരം ഒന്നുമില്ല ഓട്ടോഗ്രാഫ് ചോദിക്കുമോ എന്തെങ്കിലും ഒക്കെ ചോദിക്കുമല്ലേ. അത് പുറത്തുനിന്ന് പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. അതായത് സാധാരണ കുട്ടികളെ പോലെയാണ് ക്ലാസ് മുറികളിൽ, അപ്പോഴവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും പ്രഭാഷണത്തിന് പോകുമ്പോൾ മറ്റ് പരിപാടികൾക്ക് പോകുമ്പോൾ ആളുകളൊക്കെ നല്ല തരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രഭാഷണത്തിന് പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പം അച്ഛനൊക്കെ പോകുമ്പോൾ ഒരു ഇതിനെ കുറിച്ചാണല്ലോ സംസാരിക്കുക, നമ്മളിപ്പോൾ ദേവിയെക്കുറിച്ചാണെങ്കിൽ ദേവിയെക്കുറിച്ച്, ഭഗവാനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ. ഇപ്പം നിങ്ങൾ ഈ പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്തായിരിക്കും ബേസ് ടോപ്പിക്? നിങ്ങളുടെ രാമായണം ബേസ് ചെയ്തിട്ടാണ് പറയാ രണ്ടുപേരും. അപ്പൊ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ? അതായത് ഇപ്പൊ ഭഗവാനെ കുറിച്ചോ ദേവിയെ കുറിച്ചോ ഒക്കെ, ദേവി മഹാത്മ്യം ഇതൊക്കെ ഇല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ രാമായണം ബേസ് ചെയ്തിരിക്കുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രാമായണേ തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഇഷ്ടമാതിരി പഠിക്കാൻ അല്ലേ. അപ്പൊ ഇനി ഒരു സംശയം കൂടെ ആൻറ്റി കേട്ട ഒരു കഥ ചോദിക്കാണേ. നമ്മുടെ ഹനുമാൻ സ്വാമി ഇല്ലേ, ഹനുമാൻ സ്വാമിയുടെ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി. അതായത് ആ സീതാദേവിനെ അമ്മയായിട്ട് കരുതിയാണ് ഭഗവാൻ ചെയ്തത്. അപ്പൊ ഭഗവാൻ എന്തായി, ഞാൻ കേട്ട കഥയാണ് മോനെ, എനിക്ക് അറിവില്ല, എനിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇത്രയും അറിവ് അതിനെ കുറിച്ച് പഠിച്ചോണ്ട് ഞാൻ ചോദിക്കാം, എന്നാന്നറിയാം എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ചോദിക്കുക. ഹനുമാൻ സ്വാമി ആണ് നമ്മുടെ ലങ്ക മുഴുവനും വാലിൽ തീ കത്തിച്ചിട്ട് കത്തിച്ചു കളഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ദേഹത്ത് നിറച്ച് ചൂടാണ് അല്ലേ, ദേഹം ഭയങ്കര ചൂടായതുകൊണ്ട് സീതാദേവി അമ്മയെ കാണാൻ വന്നപ്പോൾ ദേവി മകൻ്റെ ദേഹത്ത് ഇത്രയും ചൂടായതുകൊണ്ട് വടവൃക്ഷത്തിൻ്റെ ഈ അവിടുത്തെ ഒരു ഇതില്ലേ, എന്താ പറയുക, വടവൃക്ഷത്തിനൊരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ വള്ളി, അത് ഇട്ട് കഴിഞ്ഞാൽ ദേഹം തണുക്കും എന്നാണ് പൊതുവെ പറയാറുള്ളത്. അങ്ങനെ മകന് അമ്മ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചാൽ, ഞാനിപ്പോൾ എന്നോട് ഒരാൾ സംശയം ചോദിച്ചു, അപ്പം എനിക്കറിയാം മേല എന്നിവർ, അതായത് ഭഗവാന് വടമാല ചാർത്തുന്നില്ലേ, അതും ഇതുമായിട്ട് ഈ വടമാല എന്ന് പറയുന്നത് തന്നെ പല ക്ഷേത്രങ്ങളിൽ വടവൃക്ഷത്തിന്റെ ഇതാണ് വീണത്, പക്ഷേ വട ചേർത്തുന്നത് കാണുന്നുണ്ട്. ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് കാണാറുണ്ട്. സത്യത്തിൽ വടവൃക്ഷത്തിന്റെ വടമാലയാണ് ഉദ്ദേശിക്കുന്നത്, അത് എന്റെ അച്ഛൻ പറയാറുണ്ട്, ഓരോ ക്ഷേത്രത്തിൽ പോയാൽ എനിക്ക് കാട്ടിത്തരും. അപ്പൊ ഞാനിത് പല സമയത്ത് ഞാനപ്പോ എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു ഇത് തെറ്റാണ്, വടവൃക്ഷത്തിന്റെ മാലയാണ് ഹനുമാൻ സ്വാമിക്ക് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ വടമാല അല്ല എന്ന് പറയുന്നു. പക്ഷെ ഇത് ഞാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ആരോടും ആർഗ്യൂ ചെയ്തിട്ടില്ല. മഹാക്ഷേത്രങ്ങളിലും കാണാറുണ്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമി ഓരോ സ്ഥലങ്ങളിൽ പോയാല് ആ പ്രദേശത്തുള്ള ഏകദേശം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം കണ്ടു, അവിടെയൊക്കെ ഒരു വടമാല ചേർത്തല. അപ്പൊ നിങ്ങൾ തർക്കിച്ചില്ലേ? ഞങ്ങള് തർക്കിക്കാൻ പാടില്ല. അത് ഞങ്ങളെ ഇപ്പൊ അങ്ങനെ തിരുത്തിയാല് ഇപ്പൊ ഞാൻ തെറ്റായ രീതിയിൽ ഞങ്ങളെ വിചാരിക്കും. അല്ല ഇപ്പൊ മോനെ, ഞാൻ ഇപ്പൊ എന്റെ ഒരു സംശയം മോനോട് ചോദിച്ചത്, അപ്പൊ ഈ ഒരു അറിവ് 10 പേർക്ക് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യല്ലേ? നല്ലതാണ്, പക്ഷെ അത് മാറ്റാൻ തീരുമാനിക്കുന്നില്ലല്ലോ. അപ്പൊ അച്ഛൻ കാണുന്ന അമ്പലങ്ങളിലൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്കാറില്ലേ, ഇത് ഇങ്ങനെ ആണ്ടോ എന്നോ ഒന്നും ചോദിക്കാറില്ല അച്ഛൻ? അച്ഛൻ എന്നോട് പറയും, പിന്നെ അടുത്തുള്ളവരോടും പറയും. അതാണ് ഇത് എനിക്ക് വലിയ, ഞാൻ പലതവണ ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സാധനമാണ്. അപ്പം ഞാനും ഇതിനോടാണ് കൂടുതൽ അംഗീകരിച്ചത്, അതായത് വടവൃക്ഷത്തിൻ്റെ മാലയാണ് ദേവി. ഭഗവാന് വടിയേടി യാതൊരു ബന്ധുവില്ല, ഈ വടവൃക്ഷമായിട്ടേ ബന്ധുള്ളൂ. അതെ അതെ, ഇതാണ് എൻ്റെ സംശയം. അപ്പം എൻ്റെ സംശയം ഇല്ലേ, ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ എൻ്റെ മനസ്സിനകത്ത് ആ ഒരു ശരി തീരുമാനിക്കാനോ, ഒരാള് ശരിയായിട്ട് ഈ അനീസ് കിച്ചൻ കണ്ടിട്ട് അത് ശരിയാക്കിയാട്ടെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ ആൻറ്റിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമല്ലേ. അതുപോലെ എനിക്ക് ഈ ഒരു കാര്യം തിരുത്തി തന്ന പോലെ തന്നെ മക്കളെ ഒരു കാര്യം കൂടെ പറയണം. നിങ്ങൾ കുഞ്ഞുനാൾ മുതലെ ഇപ്പം ഈ ആധ്യാത്മികമായിട്ട് നല്ല രീതിയിൽ, എൻ്റെ ഈശ്വര സരസ്വതി ദേവി എത്ര കാലം മക്കളെ നിങ്ങളുടെ നാവിലിരിക്കുന്നു, അത്രയും അറിവുകൾ നേടുക, അത് ആൻറ്റിയുടെ ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ ആ ഒരു ബ്ലെസ്സിങ്സ് ഈശ്വരന് എപ്പോഴും നിങ്ങൾക്ക് തരട്ടെ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷൻ, ഞാൻ പറയാം, നേരത്തെ ആൻറ്റി ആൻറ്റിയുടെ മക്കളെ തന്നെ കുറ്റം പറഞ്ഞു, എൻ്റെ ആൻറ്റിയുടെ മക്കളെ തന്നെ പറയാം, അവർക്ക് ആൻറ്റിക്ക് അറിയാവുന്ന കുറച്ച് പ്രാർത്ഥനകളും ശ്ലോകങ്ങളും മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ, ഇപ്പോഴത്തെ എന്നല്ല, ആൻറ്റിയുടെ ജനറേഷനായാലും നിങ്ങളുടെ ജനറേഷനായാലും വരാൻ പോകുന്ന ജനറേഷനായാലും കഴിഞ്ഞ ജനറേഷനായാലും ഒരു യൂണിറ്റി ഇല്ല. എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരും. എളുപ്പത്തിൽ പറഞ്ഞാൽ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ് നാം ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ തന്നെ മനസ്സിന്റെ പോഷണത്തിന് വേണ്ടിയിട്ടാണ് നാം ആധ്യാത്മികത പഠിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ
അവിടെ കൊണ്ട് ചെന്ന് സമർപ്പിക്കുകയാണ്. ചെറിയ വലിയൊരു ലിസ്റ്റ് നമ്മൾ അവിടെ കൊണ്ട് സമർപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് എനിക്കത് തരണം എന്ന് പറയുന്നത് ഇതിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് രണ്ട് പ്രക്രിയകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഏതൊന്നിനായാലും അതിൻ്റെതായ വകഭേദങ്ങളുണ്ട്. ധ്യാനം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്രവർത്തനങ്ങളുണ്ട്, കാണുക, അറിയുക. അതായത് ഇത് രണ്ട് സംയോജിക്കുമ്പോഴും മാത്രമേ ധ്യാനം പൂർണ്ണമാവും. ഉദാഹരണമായി ഞാനൊരു പുസ്തകം കാണിക്കുകയാണ്, അത് അതിൻ്റെ ചട്ടയൊക്കെ മൂടിക്കെട്ടി എന്നിട്ട് ചോദിക്കുകയാണ്, പുസ്തകം തുറക്കാതെ ചോദിക്കുകയാണ്, മാമിനോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളടക്കം എനിക്ക് പറഞ്ഞു തരുമെന്ന്. പക്ഷെ പുസ്തകത്തിലെ വാക്കുകൾ, അക്ഷരങ്ങൾ കാണാതെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയുന്നത് പൂർണ്ണമാകണമെങ്കിൽ അത് ഭഗവാൻ അറിയാനാണ്. ഇതിൻ്റെ ഭഗവത് സ്വരൂപം കാണണം, എന്നിട്ടേ അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാകരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമശിവായ എന്ന് പറയും. അതായത് നാഗത്തെ ഹാരമായി ധരിച്ചവന് നമസ്കാരം, ഭസ്മം അംഗരാഗമായി ധരിച്ചവന് നമസ്കാരം. ഭഗവാന്റെ വസ്ത്രം എന്താണെന്ന് പറയുന്നുണ്ട്? ദിക്കുകളാണ്. അതായത് ഭഗവാൻ എല്ലായിടത്തുമുണ്ട്. ഹമാത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത ഹമാദിശ്ചമദ്യം ച ഭൂതാന മന്ദ ഏവച്ച എന്ന് ഭഗവത്ഗീതയിൽ പറയും. എല്ലാ ജീവജാലങ്ങളിലും സർവചരാചരങ്ങളിലും ഞാനുണ്ട്. ഒരു ജീവിയുടെ ആദ്യകാലത്ത്, അവൻ്റെ അന്ത്യകാലത്ത്, അവൻ്റെ മധ്യകാലത്ത് ഞാനാണുള്ളത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് അത് നമ്മോട് കാണിച്ചു തരുന്നത് ഭഗവാൻ ഇന്ന ഇന്ന രൂപങ്ങളുണ്ട്, ഇന്ന ഇന്ന ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപം നമുക്ക് കാണാനാണ്. മേം ഇപ്പോഴും ദേവി ഭക്തിയാണെന്ന് പറഞ്ഞു. ദേവിയുടെ നിറം നാം ചുവപ്പാണ്. അത് ആദ്യം മനസ്സിൽ കണ്ടാൽ മാത്രം ഇതെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ചുവപ്പ് എന്ന് പറയുന്നത് സാധാരണ മഞ്ഞയും വെള്ളയും ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിൽ വെള്ള എന്ന് പറയുന്നത് ശിവനാണ്, മഞ്ഞ പൃഥ്വിയാണ്. ശിവൻ മുതൽ പൃഥ്വി വരെയുള്ള 36 തത്വങ്ങളാണ് ശൈവരുടെ ചിന്ത പ്രകാരമുള്ള 36 തത്വങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് ദേവിയുടെ നിറം മറ്റെന്തെങ്കിലുമാണ് നാം മനസ്സിൽ കാണുന്നതെങ്കിലും അതറിയാൻ പറ്റൂ. അതായത് ഇത് അറിയുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലെ സത്യത്തിൽ ഇല്ല, ഇതേ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഭഗവാനോട് നാം യാചിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നല്ല കർമ്മത്തിൻ്റെ ഫലം അത് സഞ്ചയിച്ച് വയ്ക്കുകയാണ് വേണ്ടത്. അതാണ് അതിൽ സഞ്ചയിക്കുന്നത് എന്തോ അതാണ് സഞ്ചി. ഇപ്പം ഈ കുട്ടികളുടെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ മക്കള് ഒരുപാട് ആധ്യാത്മികമായിട്ടാണ് ഉള്ളിലേക്ക് കയറിയാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരു നോർമൽ ഭാഷയിലല്ല കുഞ്ഞുങ്ങൾ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ മുതിർന്നവർക്ക് കുറേ കാര്യങ്ങൾ ഈ കുഞ്ഞു മനസ്സിൽ നാവിൽ നിന്ന് വരുന്ന വലിയ വലിയ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരു ടോപ്പിക് ഇട്ട് കൊടുത്താൽ മതി, ഞാനും വേണമെങ്കിൽ ഈ കുട്ടികളുടെ ക്ലാസ്സിലെ ഒരു ശിഷ്യയായി മാറുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാര്യം ഇത്രയും നല്ല വർത്തമാനമല്ലേ കേൾക്കുന്നത്, ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് തിരുത്തുകൾ വരാൻ പറ്റിയാൽ അത്രയും നല്ലത്. പക്ഷേ കുട്ടികൾ എങ്ങനെ വർത്തമാനം പറിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൂടെ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം ഭക്ഷണം? വെജിറ്റേറിയൻ ആണെന്നറിയാം. പിന്നെ പനീറൊക്കെ കഴിക്കുമോ കുഞ്ഞുങ്ങൾ? എല്ലാം കഴിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് ആൻറ്റി ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു വാക്ക് തർക്കവും കൂടെ നമുക്ക് ചെയ്തു നോക്കാവേ. എനിക്ക് അറിയത്തില്ല, ആൻറ്റിക്ക് വലിയ അറിവൊന്നും ഇല്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ നിന്ന് അറിവ് കിട്ടുമല്ലോ. വഴക്കുണ്ടാക്കുമ്പോഴല്ലേ കൂടുതൽ അറിവ് കിട്ടുള്ളൂ. മക്കൾക്ക് ആദ്യം കഴിച്ചു നോക്കും, കഴിച്ചിട്ട് നമുക്ക് അടുത്ത വാക്ക് തർക്കത്തിലേക്ക് പോകാം. അതല്ലേ എന്നാലേ, കഴിച്ചു നോക്കും മക്കളെ, ഇഷ്ടമാവുമെന്ന് നോക്കും. അമ്മയോട് ചെന്നിട്ട് പറയുന്ന ഭക്ഷണം ഏതാ ഏറ്റവും? അമ്മ എനിക്കിത് വേണം എന്ന് വന്ന് വന്ന് വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്നാ പറയുന്നത്? എല്ലാ ഭക്ഷണം, എല്ലാ ഭക്ഷണം കഴിക്കും. എന്നാലും ഒരു പായസത്തോട് ഇഷ്ടമുണ്ടാവും, ചിലപ്പോൾ മാമ്പഴ പുളിശ്ശേരിയോട് ഇഷ്ടമുണ്ടാവും. എന്നേലും ഒരു ഇഷ്ടം കാണത്തില്ലേടോ? അല്ല തോ മസാല ദോശ ഇഷ്ടമാണ്. വേണ്ട, എനിക്ക് അതിനകത്തിനോടാണ് ഇഷ്ടം. കുറച്ചൊരു ഇഷ്ടമുള്ളത് പഴംപൊരിയോടാ. ആ, എന്നെ പോലെയാ കൊച്ച്. ആൻറ്റിക്കും ഇഷ്ടാട്ടോ പഴംപൊരി, ഭയങ്കര ഇഷ്ടമാണ്. തനിക്ക് ഇഷ്ടമല്ലേ? ഈ സ്നാക്സ് ഒക്കെ അവിടെ ഒത്തിരി ഇഷ്ടം ഉണ്ടല്ലോ, കണ്ണൂർ ഭാഗത്തൊക്കെ സ്നാക്സ് ഒക്കെ പലതരം അവിടെ. അങ്ങനത്തെ ഒക്കെ ഒന്നും കഴിക്കാറില്ല? ആണോ? അമ്മ വീട്ടിലെന്താ ഉണ്ടാക്കുന്നത്? പഴംപൊരിയാ? വീട്ടിൽ അമ്മ ഉണ്ടാക്കോ പഴംപൊരി? ആ അല്ല, പിന്നെ അമ്മമാരെ എപ്പോഴും എന്നും പഴംപൊരി ഉണ്ടാക്കാൻ പറ്റുമോ? ചെയ്യല്ലോ. സിനിമ കാണാൻ പോകാറുണ്ടോ? ആരെയാ ഇഷ്ടം? ജാക്കോ? ഓ അല്ല, പിന്നെ അപ്പൊ ഇപ്പൊ ഇറങ്ങിയ സിനിമയൊക്കെ കണ്ടോ? ഓക്കെ. അപ്പം ഈ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, അക്കാഡമിക് ഉണ്ട്, അതിൻ്റെ കൂടെയാണ് ഈ ആധ്യാത്മികവും പഠിക്കുന്നത് അല്ലേ? പക്ഷെ അത് ഹാറ്റ്സ് ഓഫ് കേട്ടോ മക്കളെ. ശരിക്കും ആൻറ്റിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് എന്നാണ്. ആൻറ്റിയുടെ ഒരു ഇമ്പ്രഷൻ വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ എന്നാലും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മക്കളോട് ശരിക്കും ഭയങ്കര ഒരു ആരാധനയോ ഇഷ്ടമോ ഒരു അടുപ്പമോ സ്നേഹം വാത്സല്യമോ ഒക്കെ ഒരുപാട് കൂടുതലാണ്. കാര്യം മക്കളെപ്പോലെ തന്നെ ഇന്നത്തെ കുട്ടികളും ഇങ്ങനെ ആവണം
എനിക്കതാണ് എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. ഈവൻ ആൻറ്റിയുടെ മക്കളെ പോലും അത് തന്നെയാണ് പറയുന്നത്. സത്യം അങ്ങനെ തന്നെ ആവണം. എനിക്കിതിനകത്ത് ശ്രീരാമ ഭഗവാനോട് ഒരു ചെറിയൊരു എന്താ പറയുക ദേഷ്യമുണ്ട്. എന്തെന്നറിയോ, അദ്ദേഹം അവസാനം കാണിച്ചത്, അവസാനം നമ്മുടെ ദേവി അമ്മേനെ കൊണ്ടുപോയി കളഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് വീണില്ലേന്നൊരു സംശയം. കാര്യം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ആണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അറിയില്ലേ അമ്മ അത്രയും നല്ലൊരു അമ്മയാണെന്നും കാട്ടില് അങ്ങനെ ജീവിച്ച ഒരു അമ്മയാണെന്നും. പഠിച്ചാലേ ഇതിനുള്ള ഉത്തരം കിട്ടും. അത് ഉത്തരരാമായണത്തിന്റെ തുടക്കത്തിലാണ്. നാം പണ്ട് മുതൽക്കേ കേൾക്കാറുള്ളത് ഒരു അലക്കകാരിയുടെ അപവാദം കേട്ടിട്ടാണ് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ത്യജിച്ചത് എന്നാണ്. അത് കമ്പരാമായണത്തിലെ കഥയാണ്. അധ്യാത്മരാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ ഇങ്ങനെയൊരു സന്ദർഭമില്ല. ഉത്തരരാമായണ മൂന്നാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ സീതാദേവിയോട് ചോദിക്കുന്നുണ്ട്, വല്ലഭേ നിനക്ക് എന്താണ് ആവശ്യം, എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധൂകരിച്ച് തരുന്നതാണ്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, അത് ദുർലഭമാണെങ്കിലും കിട്ടാത്തതാണെങ്കിലും ഞാൻ നൽകാം എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, പണ്ട് നാം വനവാസ കാലഘട്ടത്തിൽ ധാരാളം ഋഷിവര്യന്മാരുമായിട്ട് സംവദിച്ചിരുന്നുവല്ലോ, അത്തരമൊരു സന്ദർഭമാണ് താൻ ആഗ്രഹിക്കുന്നത്. ഋഷിവര്യന്മാരുമായിട്ട് താമസിക്കാനാണ് തൻ്റെ ആഗ്രഹം. ഒരു നാളെങ്കിലും ചുരുങ്ങിയത് തനിക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് സീതാദേവി അപേക്ഷിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നാളെ തന്നെ ലക്ഷ്മണനെ തുണയാക്കിക്കൊണ്ട് നിന്നെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ സീതാദേവിക്ക് സന്തോഷമായി. അന്ന് രാത്രിയാണ് ഭഗവാന്റെ എട്ട് ചാരന്മാർ ഭഗവാനെ കാണാൻ വരുന്നത്. ഭദ്രൻ, കാലകൻ, മധുദത്തൻ, പിങ്കലൻ, സുരാജി, മാഗതൻ മുതലായവരാണ് ഭഗവാന്റെ ആ എട്ട് ചാരന്മാരിൽ പെടുന്നത്. ഭഗവാൻ പറഞ്ഞു, തന്നെക്കുറിച്ച് അങ്ങനെ അങ്ങ് പുഴത്തേണ്ട, തന്നെ ഇകഴ്ത്തി പറയുന്നവരുടെ കാര്യവും തൻ്റെ മോശമായ കാര്യങ്ങളും തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞപ്പോൾ ഭദ്രൻ എന്ന ചാരൻ പറഞ്ഞു, അങ്ങ് സേതു നിർമ്മിച്ചതും രാക്ഷസന്മാരെ നശിപ്പിച്ചതും രാവണനെ വധിച്ചതും ഒക്കെ നല്ല കാര്യം തന്നെ, പക്ഷേ സീതാദേവിയെ സ്വീകരിച്ചതിൽ നാട്ടുകാർക്ക് വല്ലായ്മയുണ്ട് എന്ന്. അതായത് സപിതാവ് എന്നാണ് അറിയപ്പെടുക ഒരു രാജാവ്. അതായത് നല്ല പിതാവായിരിക്കണം, പ്രജകളെ തൻ്റെ മക്കളെപ്പോലെ നോക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അങ്ങനെയെങ്കിൽ ആ ഭരണാധികാരി ചിന്തിക്കേണ്ടത് പ്രജകൾക്ക് നല്ല ക്ഷേമം വരാനാണ്. കാരണം രാജാവ് അത്രയ്ക്ക് ത്യാഗം അനുഭവബുദ്ധിയോടുകൂടി വർദ്ധിക്കേണ്ടവനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ അനുസരിക്കുന്നുമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും, ആർക്കായാലും ഭൂമിയിൽ അവതാരമെടുത്താൽ സുഖവുമുണ്ടാകും ദുഃഖവുമുണ്ടാകും, അത് തീർച്ചയാണ്. ഇനി ഇതേ മനുഷ്യന്മാർക്ക് തന്നെ മരണവുമുണ്ട്. ജാതസ്യ ഹിതുർവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചനം അർഹസി എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ജനിച്ചാൽ മരണമുണ്ട്, ദുഃഖിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീതാദേവിക്ക് അവിടെ ഇകഴ്ത്തി പറയേണ്ടി വന്നത്, സീതാദേവി ഇകഴ്ത്തി പറയേണ്ടി വന്നത് അത് ധാർമ്മികമായി ചിന്തിച്ചാൽ അത് നല്ലതിനു വേണ്ടി തന്നെയാണ്. ഇനി ശ്രീരാമചന്ദ്രൻ സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വാക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് സീതാദേവിയെ പ്രവേശിപ്പിച്ചത്. തുറവൂർ വിശ്വംഭരൻ മാഷ് തന്നെ പറയും, അദ്ദേഹമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രാവിലെ മഹാഭാരത പര്യടനം ഭാരതദർശനം എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തുറവൂർ വിശ്വംഭരൻ സാറ് അമൃത ടി വിയിലെ തന്നെ രാവിലെ 7:30 പരിപാടിയാണ്. ഞാൻ അച്ഛൻ 8 വർഷമായി ഇത് കാണുന്നു. അങ്ങനെയുള്ള ആ പരിപാടി കാണുമ്പോൾ അദ്ദേഹം ഒരു അവസരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ബ്രഹ്മദേവൻ, വായു, അഗ്നി മുതലായവരെല്ലാവരുമുണ്ട്. ഭഗവാൻ സീതാദേവിയെ ഇപ്രകാരം ഒരു സംശയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ അവരുള്ള അവർക്കറിയാം എന്താണ് വാസ്തവമെന്ന്. അവർ പറയും സീതാദേവി പരിശുദ്ധയാണ് എന്ന്. അപ്പോൾ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ പ്രവേശിപ്പിച്ചത് വാക്കുകളാകുന്ന അഗ്നിയിലേക്കാണ് എന്ന് നാം കാണുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ അത് പഠിച്ചു. ഞാൻ തന്നെ പറഞ്ഞു സീതാദേവിയെ പരിത്യജിച്ചു. സത്യം പറഞ്ഞാൽ സീതാദേവിയും ശ്രീരാമചന്ദ്രനും വേർപെടുന്നില്ല. കാരണം ബ്രഹ്മദേവൻ തന്നെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സീതാദേവി രസതലത്തിലേക്ക് പോകും, തൻ്റെ നാഗലോകത്തേക്ക് പോവുകയാണ് തൻ്റെ അമ്മയോടൊപ്പം നാഗങ്ങൾ വഹിക്കുന്ന സിംഹാസനത്തിലിരുന്നു. പക്ഷേ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് സമാഗമമുണ്ട്, നിങ്ങൾ എവിടെയും വേർപിരിയുന്നില്ല എന്ന്. സീത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷ്ണുവിനോട് ചേർന്നോളന്നാണ്. അതായത് സീത എന്ന വാക്കിൽ 3 വർണ്ണങ്ങളുണ്ട്, സകാരം, തകാരം, ഈകാരം എന്നിവ. അതായത് വിഷ്ണു പ്രപഞ്ചബീജം ചമായ ഈകാര ഉച്ചതേ, സകാര സത്യമൃതം പ്രാപ്തി സോമശ്ച കീർത്തത്തെ, തകാര സ്താരാലക്ഷ്മിയാജ വൈരാജ പ്രസ്തര സ്മൃത എന്ന് സീതോപനിഷത്തിൽ പറയും. അത് അതിൻ്റെ അകത്ത് പറയുന്നത് ഈകാരം എന്ന് പറയുന്നത് വിഷ്ണുമായയാണ്, വിഷ്ണുവിൻ്റെ മായയാണ് ഉദ്ദേശിക്കുന്നത്. സാകാരം എന്ന് പറയുന്നത് സത്യമാണ്, അമൃതമാണ്, ചന്ദ്രനാണ്. ഇനിയാണ് തകാരത്തെക്കുറിച്ച് പറയുന്നത്, അത് ലക്ഷ്മിയാണ്. എപ്പോഴും ഐശ്വര്യം ഭഗവാന്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഭഗവാനിൽ നിന്നൊരിക്കലും സീതാദേവി വേർപിരിയുന്നില്ല. പിന്നെ കാനനത്തിൽ കൊണ്ട് ചെന്നാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഭഗവാനുണ്ട്. കാരണം സർവ്വചരാചരങ്ങളും ഭഗവാനുണ്ട് എന്ന് പറഞ്ഞു. വിരാട് പുരുഷൻ്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം. 7-14 ലോകങ്ങൾ എന്ന് സാധാരണഗതിയിൽ നാം പറയാറുണ്ട്. മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ പറയും 7-14 ലോകമെന്നും.
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 7, 14 ലോകം, ഈ 14 ലോകങ്ങളും ഭഗവാന്റെ ഒരു അംഗങ്ങളാണ് എന്ന്. അത് കബന്ധ സ്തുതിയിൽ നമുക്ക് കാണാം. ഇത് തന്നെ നാരായണീയത്തിൽ പറയും, ഏവം ചതുർദ്ദശ ജഗൻ മയതാം ഗതസ്യ പാതാളമീശത്തവ പാദതലം വദന്തി പാദോർധ്വദേശമവി ദേവരസാതലം തേ ഗുൽപദ്വയം ഗലു മഹാതലം അദ്ഭുതാത്മൻ ജംഗേ തലാതലമധോ സുതലം ജജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേക്ഷോണീതലം ജംഗന അമ്പരമംഗനാഭിർവക്ഷ ചക്ര നിലയസ്തവ ചക്രപാണേ എന്ന് പറയും. അതായത് ഓരോ ഭഗവാന്റെ ഓരോ അംഗങ്ങളാണ് ഓരോ ലോകം. അപ്പോഴും ഭഗവാൻ കാനനത്തിലുണ്ട്, സീതാദേവിക്ക് അതെന്തായാലും ഒരു സംരക്ഷണമാണ്. അതുകൂടാതെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട്, സീതാദേവിയുടെ ഉള്ളിലും ഭഗവാനുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ പറയാൻ കാരണവും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ നേരത്തെ പറഞ്ഞ ഇതേ ബന്ധം കൊണ്ട് തന്നെയാണ്. ശബരിമലയിൽ എഴുതി വച്ചിട്ട് കാണാം തത്വമസി എന്ന്, ചാന്തോക്യോപനിഷത്തിലെ മഹാവാക്യമാണത്. അതിൻ്റെ അർത്ഥം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഇതേ ബന്ധമാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ രഥം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിച്ചു വന്ന് നാം കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവാത്മാവാകുന്ന അർജുനൻ്റെ മനസ്സെന്ന രഥം ഭഗവാൻ നയിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിന് നയിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റായ ചിന്തയുണ്ടാവില്ല, ഒരു തെറ്റായ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെറ്റായ വിഷലിപ്തമായ ചിന്ത കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. ഒരു വിഷമം കടന്നു വരുമ്പോൾ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ സീതാദേവിയുടെ ഉള്ളിലെ മനസ്സിനെ നയിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന വിഷമത്തെ ഭഗവാൻ തന്നെ ഇല്ലാതാക്കും. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണാം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞവന് ദുഃഖങ്ങളെക്കുറിച്ചുള്ള ആദ്യം ഉണ്ടാവില്ല. സീതാദേവി എപ്പോഴും ശ്രീരാമചന്ദ്രനെ അറിഞ്ഞവളാണ്. അപ്പോഴും സീതാദേവി എപ്പോഴും പരബ്രഹ്മ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവളാണ്. ദ്വിതീയാത്മൈ ഭയം ഭവതി എന്ന് പറയും, എവിടെ രണ്ട് എന്ന ഭാവമുണ്ടോ അവിടെ ഭയമുണ്ട്. അപ്പോഴും സീതാദേവിയുടെ ഉള്ളിലുള്ളത് പരബ്രഹ്മ ചൈതന്യം ഞാനും ഒന്ന് എന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയം ഒരിക്കലും ഉണ്ടാവില്ല, ഭയത്തിലൂടെയാണ് ദുഃഖം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പറയും സീതാദേവിക്ക് ദുഃഖമല്ലേ, പക്ഷെ എവിടെയാണ് സീതാദേവിക്ക് ദുഃഖം? നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നമാണത്. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണിയെന്നാണ് ആരണ്യകാണ്ഡം ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നത്. നേത്രമുണ്ടായാൽ പോരെ, കാണുന്നതിനുണ്ട് പണി. നമുക്കൊക്കെ ഭൗതികമായ കാഴ്ചയുണ്ട് ശരി തന്നെ, പക്ഷെ ആധ്യാത്മികമായ കാഴ്ചയില്ല. അതുണ്ടെങ്കിൽ നാം മനസ്സിലാക്കും എൻ്റെ ഉള്ളിലുള്ള ആത്മാവും സീതാദേവിയുടെ ഉള്ളിലുള്ള ആത്മാവും ഒന്ന് തന്നെ. അത് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുമ്പോഴാണ് സീതാദേവിക്ക് ദുഃഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവർക്ക് നല്ലത് മാത്രം, എനിക്കെന്താ ദുഃഖം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഒരർത്ഥത്തിൽ എല്ലാ ആത്മാവും ഒന്ന് തന്നെയല്ലേ? പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഓരോ അംശം എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസമില്ലല്ലോ, എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മബിന്ദു ഉപനിഷത്ത് പറയും, ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുദാശൈവ ദൃശ്യതേ ജലചന്ദ്രവത് എന്ന്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ള ആത്മാവ് ഒന്ന് തന്നെ, പക്ഷേ ഇത് വ്യത്യസ്തങ്ങളാണെന്ന് തോന്നുന്നതിന് കാരണം ഭ്രമമാണ്. ഇതിനെ എന്തുകൊണ്ടാണ് ഉപമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തൊറ്റൊരു ചന്ദ്രനേ ഉള്ളൂ. ഇവിടെ തിരുവനന്തപുരത്തൊരു ചന്ദ്രൻ, കണ്ണൂരൊരു ചന്ദ്രൻ, തൃശ്ശൂർ ഒരു ചന്ദ്രൻ, അങ്ങനെ വ്യത്യസ്ത ചന്ദ്രന്മാരില്ല. പക്ഷെ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ നല്ല നിലാവുള്ള രാത്രിയിൽ 10 ഗ്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടി പറയും, ദാ അമ്മേ ഈ ഗ്ലാസ്സിലൊരു ചന്ദ്രൻ. പിന്നെ പറയും, ദാ രണ്ടാമത്തെ ഗ്ലാസ്സിൽ രണ്ടാമത്തെ ചന്ദ്രൻ, ദാ മൂന്നാമത്തെ ഗ്ലാസ്സിൽ മൂന്നാമത്തെ ചന്ദ്രൻ. അങ്ങനെ കൊച്ചുകുട്ടിയുടെ മുന്നിൽ 10 ഗ്ലാസ് ഉണ്ടെങ്കിൽ അവൻ്റെ വിചാരം 10 ചന്ദ്രന്മാരുണ്ട് എന്നാണ്. ഇതാണ് ആത്മാവ് വ്യത്യസ്തങ്ങളാണ് എന്ന് തോന്നുന്നതിൽ നമ്മുടെ പ്രശ്നം. ഇത് മനസ്സിലാക്കിയവന്, പരബ്രഹ്മത്തെ അറിഞ്ഞവന് ഒരു ദുഃഖവും ദുഃഖമായി തോന്നില്ല. സീതാദേവിക്ക് ദുഃഖമുണ്ട് എന്ന് നമുക്ക് തോന്നില്ല. അതുകൊണ്ടാണ് സാധാരണക്കാരനും വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതനും ഒരുപോലെ മനസ്സിലാക്കാവുന്നതാണ് രാമായണമെന്ന് വാൽമീകി തന്നെ പറയുന്നത്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതായത് ആ വരിയിൽ പറയുന്ന അർത്ഥം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം ഇതൊരു അനുഗ്രഹത്തിലൂടെ വാൽമീകി മുനിക്ക് ബ്രഹ്മദേവൻ നൽകുന്ന വരത്തിലൂടെയാണ് നമ്മോട് പറയുന്നത്. യാവത് രാമസ്യ ജഗതാ ദുത്കൃത പ്രചരിഷ്യതി താവത് ഊർധ്വമതമശ്ച തൊമ്മല്ലോകേഷു നിവൽസ്യസി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ സൃഷ്ടിച്ച ഊർധ്വവും അധമവുമായ ലോകങ്ങളിലെല്ലാം അങ്ങ് വസിക്കും എത്ര നാൾ വരെ എന്ന് പറയുമ്പോൾ അത് രാമായണം നിലനിൽക്കുന്നിടത്തോളം എന്നാണ് പറയുന്നത്. ഇതിനൊറ്റൊരർത്ഥമേ ഉള്ളൂ. വാൽമീകി മുനി എന്ന് പറയുന്നത് ഇവിടെ രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ്. ഊർധ്വവും അധമവും എന്ന് പറയുമ്പോൾ ഊർധ്വം എന്ന വാക്കിന് നാം ഉയർന്നത് എന്ന അർത്ഥം എടുക്കുമ്പോഴും മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം. വേദങ്ങൾ പഠിച്ച, പുരാണങ്ങൾ പഠിച്ച പണ്ഡിതൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കും. അവന് ലൗകിക സുഖങ്ങളോ ലൗകിക ദുഃഖങ്ങളോ ഇല്ല, ലൗകികമായ പ്രശ്നങ്ങളില്ല. അപ്പോഴവൻ്റെ മനസ്സ് എപ്പോഴും ഉയർന്നതായിരിക്കും. അതാണ് ഊർധ്വം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അധമം എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളെപ്പോലെ ഒക്കെ തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന പാമരൻ്റെ മനസ്സാണ്.
അതെപ്പോഴും താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഊർധ്വം അഥമം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. രണ്ട് ലോകങ്ങളിലും വാൽമീകി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രാമായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, രാമായണ പാരായണത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, വേദപുരാണങ്ങൾ പഠിച്ച പണ്ഡിതൻ്റെ മനസ്സിലും അതോടൊപ്പം തന്നെ സാധാരണക്കാരൻ്റെ മനസ്സിലും ഒരുപോലെ നിൽക്കുന്നതാണ്. വേദങ്ങൾ പഠിച്ച പണ്ഡിതനും സാധാരണക്കാരനും പാമരനും ഒരുപോലെ നോക്കിക്കാണാവുന്ന, ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന വേദാന്തർഗതമായ തത്വങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് മുക്തിഗോപനിഷത്ത് എന്ന ഉപനിഷത്തിൽ പറയും, നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് 108 ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്ത് ഏതൊക്കെയാണ്, എങ്ങനെയാണത് പഠിക്കേണ്ടത്? ആദ്യം മാണ്ഡൂക്യോപനിഷത്ത് പഠിക്കണം, അതുകൊണ്ട് തൃപ്തി വരുന്നില്ലെങ്കിൽ ദശോപനിഷത്ത് പഠിക്കണം, എന്നിട്ട് 32 പഠിക്കണം, അതും കഴിഞ്ഞാൽ മാത്രമേ 108 പഠിക്കാവൂ എന്ന് ഹനുമാനോട് ഉപദേശിക്കുന്നുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നത് മുക്തിഗോപനിഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വേദാന്തേ സുപ്രതിഷ്ഠോഹം വേദാന്തം സമുപാശ്രയ എന്ന്. വേദാന്തത്തിലാണ് ഞാൻ പ്രതിഷ്ഠിതനായിട്ടുള്ളത്, അതുകൊണ്ട് വേദാന്തത്തെ നീ മുക്തിക്കായി ആശ്രയിക്കുമെന്ന്. ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മതത്വമാണ്. നമ്മൾക്ക് തെറ്റായ തലത്തിൽ പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്, പക്ഷെ ഭഗവാൻ ബ്രഹ്മതത്വമാണ്. അതുകൊണ്ടാണ് കൃഷ്ണോപനിഷത്തിൽ പറയുന്നത്, കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത് വസുദേവരെന്ന വേദത്തിൽ ജനിച്ച ബ്രഹ്മതത്വങ്ങളാണ്. വേദത്തിൻ്റെ അറ്റത്തിലുണ്ടാകുന്ന ആ ബ്രഹ്മതത്വങ്ങളെയാണ് നാം കൃഷ്ണനെന്നും ബലരാമനെന്നും പറയുന്നത്. അപ്പോൾ ഭഗവാൻ വേദാന്തത്തിൽ പ്രതിഷ്ഠിതനാണ്. അതേ വേദാന്ത തത്വങ്ങളാണ് രാമായണത്തിൽ കാണുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പാമരനും അതോടൊപ്പം തന്നെ പണ്ഡിതനും ഒരുപോലെ വ്യാഖ്യാനിക്കാം, ഒരുപോലെ പഠിക്കാം, ഒരുപോലെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് രാമായണം കാലാതീതമായി നിലനിൽക്കുന്നത്. ഈ 21 നൂറ്റാണ്ടിൽ ഈ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ ലോകത്ത് ആൻറ്റിയും ഞങ്ങളുമൊക്കെ ഇവിടെ ഇരുന്ന് രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ശ്രേഷ്ഠഭാരതം എന്ന പരിപാടി രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, രാമായണത്തെക്കുറിച്ച് NDA പോലുള്ളവർ ഇന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രാമായണത്തിൻ്റെ കാലാതീതമായ നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് വാൽമീകി മുനി പറയുന്നത്, യാവത് സ്ഥാസ്യന്തിഗിരിയ സരിതശ്ചമഹീതലേ താവത് രാമായണ കഥാലോകേഷു പ്രചരിഷ്യത്തി എന്ന്. സരിത്തുക്കളും സാഗരങ്ങളും ഉന്നതങ്ങളായ ഗിരിനിരകളും ഉള്ളിടത്തോളം കാലം രാമായണ കഥയെ നിലനിൽക്കും. രാമായണ കഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തനുമുണ്ടാകും, ഭക്തിയും ഉണ്ടാകും. ഇത് മൂന്നും ഉള്ളിടത്തോളം കാലം ആനീസ് കിച്ചൺ പോലുള്ള പരിപാടികൾ, ശ്രേഷ്ഠഭാരതം പോലുള്ള പരിപാടികളിൽ NDA പോലുള്ള നല്ല ജനങ്ങൾ, സജ്ജനങ്ങൾ രാമായണത്തെക്കുറിച്ച്, ഇതിഹാസത്തെക്കുറിച്ച്, നമ്മുടെ വേദത്തെക്കുറിച്ച്, നമ്മുടെ പുരാണത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ആധുനിക ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും എൻ്റെ പ്രേക്ഷകരോട് പറയാനില്ല. കാര്യം ഇതൊക്കെ തന്നെ ഞാനും പറയാനിരുന്നുള്ളൂ. ഇനി വരുന്ന കുട്ടികളും ഇതേപോലെ എത്തിയില്ലെങ്കിലും ഒരു അല്പമെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ ജനറേഷനിലെ കുട്ടികൾ കുറച്ച് അറിവോടുകൂടി തന്നെ വരട്ടെ. അതിനിപ്പം ഗീതാ ക്ലാസ്സസും ഇഷ്ടംപോലെ ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ആ ക്ലാസ്സസിലേക്ക് പോകാൻ കുട്ടികൾ, അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ വിടുക. നമ്മുടെ മോൻ പറഞ്ഞ പോലെ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും എല്ലാം നിലനിർത്താൻ ഇനിയുള്ള ജനറേഷനെങ്കിലും മുന്നോട്ട് വരട്ടെ. ഇതേപോലെ നല്ല പോസിറ്റീവായ എപ്പിസോഡുകളോടുകൂടി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. കോസ്റ്റ്യൂം കർട്ടസി ഫോർ ആനി ജോവിറ്റോ ഡിസൈനർ സ്റ്റുഡിയോ ട്രിവാൻഡ്രം.